ഡി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ ഹൈക്കോടതിയിൽ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജ്യോതിബാബു ഒഴികെയുള്ള പ്രതികളെയാണ് ഹാജരാക്കിയത്. ഡി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരോടായി കോടതി കാരണം ചോദിച്ചു. കേസിൽ പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതി നടപടി. പ്രതികളെ ഓരോരുത്തരെയായി ഹൈക്കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചായിരുന്നു കോടതി ചോദിച്ചത്. വധശിക്ഷയോ അതിനടുത്ത് ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയും MLA കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തി. താൻ നിരപരാധി എന്നായിരുന്നു ഒന്നാം പ്രതി MC അനൂപ് കോടതിയോട് മറുപടി പറഞ്ഞത്. ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും പ്രതി പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നും വീട്ടിൽ മറ്റാരുമില്ലെന്നും അയാൾ ആവശ്യപ്പെട്ടു. നിരപരാധിയാണ് താനെന്ന് രണ്ടാം പ്രതി കിർമാണി മനോജും കോടതിയിൽ പറഞ്ഞു. പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളതെന്നും ശിക്ഷ വർദ്ധിപ്പിക്കരുതെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ശിക്ഷ ഇളവ് ചെയ്യണം എന്നും പ്രതി ആവശ്യപ്പെട്ടു. കേസിൽ അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച 12-ാം പ്രതി ജ്യോതിബാബു ഒഴികെ മറ്റെല്ലാവരും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി. ഡയാലിസിസ് ഇന്ന് വൈകിട്ട് 3-ന് നടത്താനുള്ളതിനാലാണ് ജ്യോതിബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത്. ഇയാളെ ഓൺലൈനായി ഹാജരാക്കി. നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമാണ് തനിക്കെന്നും വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമുണ്ട്, അനുജൻ കൊല ചെയ്യപ്പെട്ടതാണ്, അനുജന്റെ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്തം തനിക്കാണെന്നും ജ്യോതിബാബു കോടതിയിൽ പറഞ്ഞു. കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ കൊടിസുനിയുടെ മറുപടി. പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന സർക്കാരിൻ്റെയും രമയുടെയും ആവശ്യത്തിലൊന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു. 2012 May 4 RMB സ്ഥാപക നേതാവായ TP ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ചന്ദ്രശേഖരൻ CPMൽ നിന്ന് വിട്ടുപോയി തൻ്റെ സ്വദേശമായ ഉഞ്ചിയത്ത് RMB എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് പകരം വീട്ടാൻ CPMകാരനായ പ്രതികൾ കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധി വന്ന് 10 വർഷം തികയുമ്പോഴാണ് 12 പ്രതികൾ കുറ്റക്കാർ തന്നെയെന്ന് ഹൈക്കോടതി വിധി വന്നത്. 2 CPM നേതാക്കളെ വിട്ടയച്ച വിചാരണ കോടതി നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. CPMനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഹൈക്കോടതി വിധി. സാക്ഷികളുടെ കൂറുമാറ്റവും അന്വേഷണ വേട്ടയാടലും പ്രതികൾക്ക് ജയിലിൽ ലഭിച്ച സൗകര്യങ്ങളുമടക്കം കഴിഞ്ഞ 12 വർഷമായി വിവാദങ്ങൾ ഒഴിഞ്ഞിട്ടില്ല TPയുടെ വധക്കേസിൽ. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പരമ്പരയിൽ സമാനതകളില്ലാത്ത ക്രൂരതയായി മാറി TP ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വം. അതേസമയം TP ചന്ദ്രശേഖരനെ വധിച്ചത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടെന്ന് വീണ്ടും ആരോപിച്ച് TPയുടെ ഭാര്യ രംഗത്തെത്തി. കൊലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ മാഷാള എന്നാണ് എഴുതിയതെന്ന് KK രമ പറഞ്ഞു. ആ ഇന്നോവ കാർ കണ്ടെത്തും മുമ്പ് തന്നെ കൊലയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളാണെന്ന പിണറായി വിജയൻ്റെ പ്രതികരണം മാത്രം മതി അത് മനസ്സിലാക്കാൻ എന്നാണ് KK രമ പറഞ്ഞത്.